ഓക്കെ സ്റ്റുഡൻസ്, മൈസെൽഫ് നിഷ്മ. ഞാൻ നിങ്ങളുടെ പുതിയ ലെക്ചററാണ്. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ് S5-ലെ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ലെക്ചർ തന്നു കഴിഞ്ഞു. അപ്പം ഞാൻ ഓർത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കണം, സോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ട് ഇതിൽ ചേർത്തു എന്നേ ഉള്ളൂ. എൻ്റെ പേര് നിഷ്മ എന്നാണ്. അപ്പോൾ ഞാൻ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പം ഓൾറെഡി നിങ്ങൾക്ക് ഏതാ കൺസ്ട്രക്ഷൻ സേഫ്റ്റി ഫസ്റ്റ് പാർട്ട് ഫോർത്ത് മൊഡ്യൂളിലെ ഫസ്റ്റ് പോർഷൻ കവർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി സിമ്പിളായിട്ടുള്ള ടോപ്പിക്കുകളാണ്. ജസ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്ത, സേഫ്റ്റി സുരക്ഷിതത്വത്തെക്കുറിച്ച്, അതായത് സൈറ്റിൽ നടക്കുന്ന ആക്സിഡൻറ്റുകൾ അതിനുള്ള കോസസ് എന്താണ്, അതിൻ്റെ എഫക്ട്സ് എന്താണ്, എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം, എപ്പോൾ വൈൽ ഹാൻഡ്ലിങ് ഹസാർഡസ് മെറ്റീരിയൽസ് അത് നമ്മൾ നോക്കി. ഒക്യുപ്പേഷണൽ ഹസാർഡ്, അതായത് ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഹസാർഡ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറുടെ റോൾ എന്തൊക്കെയാണ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതിൽ കൺസ്ട്രക്ഷൻ സൈറ്റിൽ, അത് നമ്മൾ നോക്കി. ഓക്കെ, അവസാനം സേഫ്റ്റി ലെജിസ്ലേഷൻസ് കുറച്ച് ലോസ് ഉണ്ട്, അതും നമ്മൾ നോക്കി. ഓക്കെ, അപ്പം എല്ലാവരും ലെക്ചർ കേട്ട് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടാൽ മാത്രം പോരാ, പഠിക്കുകയും വേണം. ഓക്കെ, അപ്പം അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞൊരു പോർഷനാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഫോർത്ത് മൊഡ്യൂളിനെ മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സെക്കൻഡ് പാർട്ടാണ് ഓണ്ടർപ്രണർഷിപ്പ്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ഓക്കെ, ഓണ്ടർപ്രണർഷിപ്പിൽ നമുക്ക് എന്തൊക്കെയാ ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്? ഫാക്ടേഴ്സ് പ്രൊമോട്ടിങ് ഓണ്ടർപ്രണർഷിപ്പ്, ദ റോൾ ആൻഡ് എക്സ്പെക്ടേഷൻസ് എബൌട്ട് ആൻ ഓണ്ടർപ്രണർ, മാനേജീരിയൽ വേഴ്സസ് ഓണ്ടർപ്രണേരിയൽ സ്റ്റൈൽ, മാനേജർ വേഴ്സസ് ടെക്നോക്രാറ്റ്, ഓർഗനൈസേഷൻസ് പ്രൊമോട്ടിംഗ് ഓണ്ടർപ്രണർഷിപ്പ്, റോൾ ഓഫ് സ്മാൾ ബിസിനസ് ഓർഗനൈസേഷൻസ് ഇൻ നാഷണൽ ഗ്രോത്ത്, റിക്വയർമെന്റ്സ് ടു ബിക്കം എ ലൈസൻസ് സൂപ്പർവൈസർ. ഓക്കെ, ഓണ്ടർപ്രണർ എന്ന് വെച്ചാൽ എന്താ? ഓണ്ടർപ്രണർ എന്ന് വെച്ചാൽ സംബഡി ഹു സീസ് എ ന്യൂ ഓപ്പർച്യൂണിറ്റി ആൻഡ് ക്രിയേറ്റ്സ് എ ബിസിനസ് ടു എക്സ്പ്ലോയിറ്റ്, അതായത് ഒരു പുതിയ അവസരം കണ്ടുപിടിക്കുന്ന ഒരാൾ, എന്നിട്ട് ഒരു ബിസിനസ്, അതായത് സ്വന്തമായി ഒരു ബിസിനസ്, അതൊരു സ്മോൾ സ്കെയിലായിരിക്കാം, ചിലപ്പോൾ ലാർജ് സ്കെയിലായിരിക്കാം, അപ്പോൾ സ്വന്തമായി ഒരു ബിസിനസ് അവനവൻ്റെ ഐഡിയയിൽ നിന്ന് ഓരോന്ന് ഓരോ ഐഡിയാസ് കൊണ്ടുവന്ന് സ്വന്തമായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളേനെയാണ് നമ്മൾ ഒരു ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. ദേ ഹാവ് സ്ട്രോങ് പീപ്പിൾ സ്കിൽസ്, അല്ലേ, അവർക്ക് നല്ല സ്കിൽസ് ഉണ്ടായിരിക്കും. ദേ ആർ ഡിറ്റർമൈൻഡ്, ദേ ആർ ക്രിയേറ്റീവ് ആയിരിക്കും, ദേ ആർ പാഷൻ, അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കും ഇങ്ങനൊരു ബിസിനസ് തുടങ്ങണം. അതുപോലെ ദേ ആർ കോമ്പറ്റേറ്റീവ് ആയിരിക്കും, ഇങ്ങനെ ഉഴപ്പിയിരിക്കുന്നവരൊന്നല്ല അവർ, സൊസൈറ്റിയിൽ എന്തൊക്കെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ അത് അതിനനുസരിച്ച് കോമ്പറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നവരായിരിക്കും, അല്ലേ. ദേ ഹാവ് സ്ട്രോങ് വർക്ക് എത്തിക്ക്, അവർക്ക് ഒരു എത്തിക്സ് ഉണ്ടായിരിക്കും, അതായത് ഒരു ധാരണയുണ്ടായിരിക്കും എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ ചെയ്യേണ്ട അങ്ങനെ. അതുപോലെ ഫാസ്റ്റ് ലേണേഴ്സ്, അവർ ഫാസ്റ്റ് ലേണേഴ്സ് ആയിരിക്കും. ദേ ആർ ഓപ്പൺ മൈൻഡഡ്, ദേ ആർ കോൺഫിഡൻറ്റ്, ദേ ആർ ഡിസിപ്ലിൻഡ്. ഓക്കെ, അങ്ങനെയുള്ളവരെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം ഫാക്ടേഴ്സ് പ്രൊമോട്ടിങ് ഓണ്ടർപ്രണർഷിപ്പ്. അതിന് മുന്നേ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഓൾറെഡി പറഞ്ഞു, എ പേഴ്സൺ ഹു സെറ്റ്സ് അപ്പ് എ ബിസിനസ് ഓർ ബിസിനസ്സസ്, ഒരു ബിസിനസ് സെറ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്തായിരിക്കും അയാളുടെ എയിം? മേക്കിംഗ് പ്രോഫിറ്റ്. അയാൾ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായിരിക്കും. ടേക്കിംഗ് ഓൺ ഫിനാൻഷ്യൽ ആൻഡ് അതർ റിസ്ക്, എന്ത് റിസ്ക് എടുക്കാനും അയാൾ തയ്യാറായിരിക്കും. ആൻഡ് വിത്ത് ഹോപ്പ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായിട്ടുള്ള ഒരാൾ, അയാൾ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ അയാളെ നമ്മൾ എന്ത് പറയുന്നത്, ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ വേർഡ് എന്താ, ആ പ്രോസസ്, അയാൾ ആ ബിസിനസ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ്, ലോഞ്ചിങ് ആൻഡ് റണ്ണിങ് എ ന്യൂ ബിസിനസ് വിച്ച് ഈസ് ഓഫൺ ഇനീഷ്യലി എ സ്മോൾ വൺ. അതിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ ബിസിനസ് ആയിരിക്കാം, പക്ഷെ ആ ആ പ്രോസസ്സിനെ, ആ ബിസിനസ് ഡിസൈൻ ചെയ്ത് ലോഞ്ച് ചെയ്ത് റൺ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫാക്ടേഴ്സ് ദാറ്റ് പ്രൊമോട്ട് എ പേഴ്സൺ ടു ബിക്കം ആൻ ഓണ്ടർപ്രണർ എന്തൊക്കെയാണ്, അതായത് ഒരാളെ ഒരു ഓണ്ടർപ്രണർ ആവാൻ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അതാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദി ഡിസയർ ഫോർ ഫ്രീഡം ഓഫ് ഡൂയിങ് തിങ്സ് ആസ് പെർ വൺസ് പ്ലാൻ, അതായത് സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ആഗ്രഹം. ഇപ്പൊ ചിലവർക്ക് ഉണ്ടാവില്ലേ സ്വന്തമായിട്ട് ഇന്നത് ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം വരുമ്പോഴാണ് അയാൾ ഒരു ഓണ്ടർപ്രണർ ആവുന്നത്, അല്ലെ. അതുപോലെ ഡിസയർ ടു ബിക്കം ആൻ എംപ്ലോയർ റാദർ ദാൻ എ എംപ്ലോയി,
അതായത് ഒരു എംപ്ലോയർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഓർഗനൈസേഷനൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരാൾ അതിൻ്റെ ഓണർ. എംപ്ലോയി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾ. അപ്പോൾ അയാൾ എന്തായാലും അതിൻ്റെ ഓണറിന് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു എംപ്ലോയി ആയിരിക്കാതെ ഒരു എംപ്ലോയർ ആവണം എന്നുള്ളൊരു ആഗ്രഹം, അത് വരുമ്പോൾ എന്ത് വരും, അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം വരുമ്പോൾ തന്നെ നമ്മളൊരു എൻ്റർപ്രണർ ആവും അല്ലേ. അതുപോലെ ഡിസയർ ഫോർ ഇന്നോവേഷൻ ആൻഡ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്, പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ, അതുപോലെ മറ്റുള്ളവർ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമുള്ളവർ, അവരാണ് ഒരു എൻ്റർപ്രണർ അല്ലേ. അതുപോലെ ഡിസയർ ടു ഗ്രോ ബേസ്ഡ് ഓൺ എഫേർട്സ് ആൻഡ് ടു മേക്ക് പ്രോഫിറ്റ്, അതായത് സ്വന്തം എഫേർട്ട് കൊണ്ട് സ്വന്തം എഫേർട്ട് കൊണ്ട് വളർന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള ആഗ്രഹമുള്ളവർ. ഡിസയർ ടു സെർവ് ദ സൊസൈറ്റി, സൊസൈറ്റിയെ സെർവ് ചെയ്യണം എന്നാഗ്രഹമുള്ളവർ. അതുപോലെ ഗവൺമെൻറ് സപ്പോർട്ട് ടു ദ എൻ്റർപ്രണേഴ്സ് ലൈക്ക് സ്റ്റാർട്ടപ്പ്സ്. ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ ഈ സ്റ്റാർട്ടപ്പ്സൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടപ്പ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇപ്പോൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയവരൊക്കെ ചെറിയ ചെറിയ ബിസിനസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യില്ല, അതുപോലെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റാർട്ടപ്പ്സൊക്കെ ഗവൺമെൻറ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ വളർന്നു വരാൻ വേണ്ടി, അല്ലെങ്കിൽ കുറേ പേർക്ക് ജോലി സാധ്യതകളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം നമ്മുടെ തൊഴിലില്ലായ്മയൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. സോ അത് കാരണം ഗവൺമെൻറ് അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഗവൺമെൻറ്റിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ മടിച്ചു നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് തോന്നുമല്ലോ ഇങ്ങനെ പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. സോ അതും ഒരു ഫാക്ടറാണ്. അതുപോലെ സോഷ്യൽ റെക്കഗ്നീഷൻ ആൻഡ് റെസ്പെക്റ്റ്, നമുക്ക് തന്നെ ഒരു എൻ്റർപ്രണർക്ക് എന്തായാലും സൊസൈറ്റിയിൽ ഒരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. സ്വന്തമായി ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരാളെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും അല്ലേ. സോ അതൊക്കെയാണ് എന്ത് ഒരു എൻ്റർപ്രണർ ആവാനുള്ള ഫാക്ടേഴ്സ്, അത് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതുപോലെ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് മോട്ടിവേഷൻ എക്സെട്ര. സോ നെക്സ്റ്റ്, ക്വാളിറ്റീസ് ടു ബിക്കം ആൻ എൻ്റർപ്രണർ. ഒരു എൻ്റർപ്രണർ ആവാൻ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം, എന്തൊക്കെ നമ്മളിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടെങ്കിലാണ് നമ്മളൊരു എൻ്റർപ്രണർ ആവുക. ഓക്കെ, ഫസ്റ്റ് വൺ, ഗുഡ് ഓർഗനൈസിങ് കപ്പാസിറ്റി ആൻഡ് ഇനീഷ്യേറ്റീവ്, അതായത് ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി ഒക്കെ വേണം. അതുപോലെ ഓർഗനൈസിങ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓർഡറിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഒരു ഇത്, ഒരു ഓർഗനൈസിങ് സ്ട്രക്ചറൊക്കെ ഫോം ചെയ്യാനുള്ള ഒരു കഴിവ്, അത് വേണം. അതുപോലെ ഏത് കാര്യത്തിനും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള കഴിവ്, അതൊക്കെ ഉണ്ടെങ്കിലാണ്, അതൊക്കെ ഒരു എൻ്റർപ്രണറുടെ ക്വാളിറ്റിയാണ്. എ സ്ട്രോങ് ഡിസയർ ഫോർ ഇന്നോവേഷൻ, പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തണം എന്നൊരാഗ്രഹം വേണം. അതുപോലെ വില്ലിങ്നെസ് ടു ടേക്ക് റിസ്ക് ആൻഡ് ഫേസ് ചലഞ്ചസ്, റിസ്ക്കൊക്കെ എടുക്കാനുള്ള ഒരു ധൈര്യം വേണം. അതുപോലെ ചലഞ്ചസ് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം വേണം. എബിലിറ്റി ടു വർക്ക് ഇൻ എനി റോൾ, എന്ത് റോളും ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. അതായത് ഇപ്പോൾ ഒരാൾ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി, അതിൽ ഞാൻ മാനേജറായിട്ട് മാത്രമേ ഇരിക്കുകയുള്ളൂ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. അവിടെ എന്ത് ജോലി ഉണ്ടെങ്കിലും അതെല്ലാം എത്ര താഴ്ന്ന ജോലിയാണെങ്കിലും അതുപോലും ചെയ്യാനുള്ള ഒരു കഴിവ് അതുണ്ടെങ്കിൽ മാത്രമേ ഒരു എൻ്റർപ്രണർ ആവുള്ളൂ. അതൊക്കെ ഒരു എൻ്റർപ്രണറിൻ്റെ ക്വാളിറ്റിയാണ്. അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി, നമ്മുടെ കൂടെ ഉള്ളവരെയൊക്കെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ക്വാളിറ്റി വേണം. ഗുഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്സ്, അതായത് ബാക്കിയുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ അതൊരു ഗുഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം. ടെക്നിക്കൽ സ്കിൽസ് വേണം, ഇത് മാത്രം പോരാ, ടെക്നിക്കലി നോളേജും ടെക്നിക്കൽ സ്കിൽസും ഒക്കെ ഉണ്ടെങ്കിലാണ് ഒരു ഗുഡ് എൻ്റർപ്രണർ ആവുള്ളൂ. ഡിസയർ ടു സെർവ് ദ സൊസൈറ്റി, സൊസൈറ്റിനെ സെർവ് ചെയ്യണം എന്നുള്ള, സേവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വേണം. അതുപോലെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സെൽഫ് ഡ്രൈവ്, പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ഉള്ള ആളായിരിക്കണം. കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കോൺഫിഡൻസ്, കോൺഫിഡൻസ് ഒക്കെ വേണം. മാർക്കറ്റിംഗ് സ്കിൽസ് വേണം, അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യാനുള്ള സ്കിൽസ് വേണം. അല്ലാതെ ജസ്റ്റ് ഇപ്പോൾ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ല, അത് കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള സ്കില്ലും കൂടെ വേണം. ടാക്ടിക്സ് ടു ഓവർകം ഹേർഡിൽസ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ഓവർകം ചെയ്യാനുള്ളൊരു ടാക്ടിക്സ് വേണം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ക്യാപ്പബിലിറ്റീസ്, ഫ്ലെയർ ഫോർ എച്ച് ആർ മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. ഇതെല്ലാം ഉണ്ടെങ്കിലാണ് ഒരു ഗുഡ് എൻ്റർപ്രണർ ആവുള്ളൂ. ഓക്കെ, എക്സ്പെക്റ്റേഷൻസ് എബൌട്ട് ആൻ എൻ്റർപ്രണർ, അതായത് ഒരു എൻ്റർപ്രണറിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് എക്സ്പെക്ട് MSME, മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസ്, ടു പെർഫോം ഡിഫറെൻ്റ്ലി ഫ്രം കൺവെൻഷണൽ മാനേജീരിയൽ ഓർഗനൈസേഷൻസ്.
ഇപ്പോൾ ഗവൺമെൻറ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇതുപോലെയുള്ള ഓണ്ടർപ്രണേഴ്സ്, അതായത് മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയിരിക്കാം, അവർ നമ്മുടെ സാധാരണ ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, അതായത് കൺവെൻഷനലായിട്ട് പരമ്പരാഗതമായിട്ട് ഉള്ള രീതികൾ ഫോളോ ചെയ്യുന്ന സാധാരണ ഓർഗനൈസേഷൻസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, അതാണ് എപ്പോഴും ഗവൺമെൻറ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ മേജർ എക്സ്പെക്റ്റേഷൻസ് അത് ഫോളോയിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് എംഎംഎൽ നേരത്തെ ഞാൻ പറഞ്ഞു തൊഴിലില്ലായ്മയൊക്കെ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാം. സോ ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, തൊഴിലവസരങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ വരുമ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതുപോലെ പ്രൊഡ്യൂസ് വാട്ട് ദ സൊസൈറ്റി നീഡ്സ്, നമുക്ക് സമൂഹത്തിന് എന്താണ് ആവശ്യമുള്ളത് അതായിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊവൈഡ് എക്കണോമിക്കൽ പ്രോഡക്ട്സ് വിത്ത് ലെസ്സർ ഓവർ ഹെഡ്, അധികം ഓവർ ഹെഡ് ഇല്ലാതെ, അധികം ക്യാപിറ്റൽ ഇല്ലാണ്ട് എക്കണോമിക്കലായിട്ടുള്ള പ്രൊഡക്ട്സ് കിട്ടും. സപ്പോർട്ട് ലാർജ് ഇൻഡസ്ട്രീസ് ബൈ സെർവിങ് ആസ് ആൻസിലറി യൂണിറ്റ്, അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യം തന്നെ ഒരു ഓണ്ടർപ്രണർക്ക് ലാർജ് ഇൻഡസ്ട്രീസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലാർജ് ഇൻഡസ്ട്രീസിന് ഒരു സബ് യൂണിറ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഇപ്പോൾ വലിയൊരു ഇൻഡസ്ട്രിയാണ്, എന്തെങ്കിലും മെഷീനൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും പാർട്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ലാർജ് ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫേമായിട്ട് നമുക്ക് മാറാൻ പറ്റും. അതുപോലെ കോൺട്രിബ്യൂട്ട് ടു ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് നേഷൻ, നേഷൻ്റെ എക്കണോമിക് ഗ്രോത്തിന് ഒരു കോൺട്രിബ്യൂഷനാണ്. ഹെൽപ്പ് ദ ഗവൺമെൻറ് ഇൻ ലെസനിങ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻ ദ അലിവിയേഷൻ ഓഫ് പോവർട്ടി, പോവർട്ടി എന്ന് വെച്ചാൽ ദാരിദ്ര്യം, അതായത് അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, അതൊരു പരിധിവരെ പരിഹരിക്കപ്പെടുമ്പോൾ തന്നെ പോവർട്ടി റെഡ്യൂസ് ആവും, ദാരിദ്ര്യവും കുറയും എംപ്ലോയ്മെൻ്റ് വരുമ്പോൾ തന്നെ. ഓക്കെ, അതുപോലെ വില്ലിങ്നെസ് ടു ഫേസ് ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം, ടു ബി മോർ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും. പ്രൊഡ്യൂസ് ഇന്നൊവേറ്റീവ് ആൻഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെറ്റീരിയൽസ്, അതായത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പറഞ്ഞു ഒരു ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരുന്ന, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരുന്ന ഒരാളായിരിക്കും. അപ്പോൾ എന്താ, നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊക്കെ കുറേ മെറ്റീരിയൽസ് കൊണ്ടുവരാനും കുറേ പ്രോഡക്ട്സ് ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് അവർക്കുണ്ടായിരിക്കും. അതൊക്കെയാണ് നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണ മാനേജേരിയൽ സ്റ്റൈൽ വേഴ്സസ് ഓണ്ടർപ്രണേരിയൽ സ്റ്റൈൽ. ഓക്കെ, ആക്ച്വലി മാനേജേരിയൽ സ്റ്റൈൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു വലിയ ഓർഗനൈസേഷൻ, അത് ലീഡ് ചെയ്യുന്ന ആളായിരിക്കും മാനേജർ. സോ അതിനെയാണ് ഒരു മാനേജേരിയൽ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓണ്ടർപ്രണേറിയൽ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ അയാളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും അത്, ആ ഒരു രീതിയിലുള്ള അതാണ് ഓണ്ടർപ്രണേറിയൽ സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് അതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ, മാനേജീരിയൽ സ്റ്റൈലിലാണെങ്കിൽ ഫോളോസ് ഹൈറാർക്കി ഇൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് പവർ, അതായത് മാനേജീരിയൽ സ്റ്റൈലിൽ എപ്പോഴും ഒരു ഹൈറാർക്കി ഉണ്ടാവും, അതായത് ഇപ്പോൾ ഒരു ഓർഡർ ഉണ്ടാവും, അപ്പോൾ ഏറ്റവും താഴെ ഒരു ക്ലർക്ക് അല്ലെങ്കിൽ പ്യൂണ് ക്ലർക്ക്, അതിൻ്റെ മുകളിൽ അടുത്ത പോസ്റ്റ്, അങ്ങനെ. ഇപ്പോൾ നമ്മുടെ PWD അല്ലെങ്കിൽ അങ്ങനത്തെ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്താ, ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, ഒരു അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഒരു അതിൻ്റെ മുകളിൽ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അങ്ങനെ ഒരു ഓർഡറിലായിരിക്കുമല്ലോ പോസ്റ്റിങ്. സോ അങ്ങനെ ഒരു ഹൈറാർക്കി ഫോളോ ചെയ്യും മാനേജീരിയൽ സ്റ്റൈലിലാണെങ്കിൽ. ബട്ട് ഓണ്ടർപ്രണേറിയൽ സ്റ്റൈലിലാണെങ്കിലോ ദർ ഇസ് നോ സ്പെസിഫൈഡ് ഹൈറാർക്കി, എവറിബഡി ഈസ് എംപവേർഡ് ആൻഡ് ഡസ് ഓൾ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾ ഇന്ന ഡ്യൂട്ടി ചെയ്യണം അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഒരേ പവറാണുള്ളത്, എല്ലാവരും ആ ഓർഗനൈസേഷനിലെ എല്ലാ ജോബും ചെയ്യണം, അതാണ് ഒരു ഓണ്ടർപ്രണേറിയൽ സ്റ്റൈൽ. ഓക്കെ, ഇനി മാനേജീരിയൽ സ്റ്റൈലിലാണെങ്കിൽ എന്താ, ഫോളോസ് റൊട്ടീൻ പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസസ്, അതായത് സ്ഥിരമായിട്ട് ഫോളോ ചെയ്ത് വരുന്ന കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് മാത്രമേ അവർ ചെയ്യുള്ളൂ. പക്ഷേ ഓണ്ടർപ്രണേറിയലിലാണെങ്കിലോ ദർ ഇസ് നോ സ്പെസിഫിക് റൂട്ടീൻ, എവറിത്തിങ് ഈസ് ഡൺ ആസ് പെർ ദ റിക്വയർമെൻറ്റ്. അങ്ങനെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറോ അങ്ങനെ റൊട്ടീനോ ഒന്നുമില്ല, എന്താണ് റിക്വയർമെൻറ്റ്, എന്താണ് ആവശ്യം, അത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതുപോലെ മാനേജീരിയൽ സ്റ്റൈലിലാണെങ്കിൽ ഡസ് കൺവെൻഷണൽ തിങ്സ്, അതായത് പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യുള്ളൂ. പക്ഷേ ഓണ്ടർപ്രണേറിയലിലാണെങ്കിലോ ഇംപ്ലിമെൻറ്റ്സ് ഇന്നൊവേറ്റീവ് ആൻഡ് നോവൽ ഐഡിയാസ്, ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ കൊണ്ടുവരും. ഓക്കെ,
അതുപോലെ മാനേജീരിയൽ സ്റ്റൈലിലാണെങ്കിൽ ഓൾ ഓപ്പറേഷൻസ് ആർ പ്രോഫിറ്റ് മോട്ടിവേറ്റഡ്. അവരുടെ മെയിൻ എയിം എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. പക്ഷേ ഓൺടർപ്രണേരിയൽ സ്റ്റൈലിലാണെങ്കിലോ പ്രോഫിറ്റ് ഈസ് ഓൺലി സെക്കൻഡറി ടു പബ്ലിക് സർവീസ്. മെയിൻ ആയിട്ട് അവരെന്തായിരിക്കും? പബ്ലിക് സർവീസ് ആണ്, അത് സെക്കൻഡറി ആയിട്ടാണ് പ്രോഫിറ്റ് കണ്ടിട്ടുണ്ടാവുള്ളൂ. ഓക്കെ. അതുപോലെ മാനേജീരിയൽ സ്റ്റൈലിൽ ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും, ഓൺടർപ്രണേരിയൽ സ്റ്റൈലിൽ ലോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരാൾ ജസ്റ്റ് സെറ്റപ്പ് ചെയ്ത് വരുന്നുണ്ടാവുള്ളൂ, അപ്പോൾ ലോ ആയിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അതുപോലെ മാനേജീരിയൽ സ്റ്റൈലിൽ അഡോപ്റ്റ്സ് മാസ് പ്രൊഡക്ഷൻ വിത്ത് ലീസ്റ്റ് എച്ച് ആർ. അതായത് കുറച്ച് ഹ്യൂമൻ റിസോഴ്സ്, കുറച്ച് ആൾക്കാരെ വെച്ച് മാസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കും. പക്ഷേ ഓൺടർപ്രണേരിയൽ സ്റ്റൈലിൽ അങ്ങനെ ആയിരിക്കില്ല. ഓക്കെ. മാനേജീരിയൽ സ്റ്റൈലാണെങ്കിൽ ലാർജ് ഓർഗനൈസേഷൻ വിത്ത് മെനി എംപ്ലോയീസ്. അതൊരു വലിയ ഓർഗനൈസേഷൻ ആയിരിക്കും, കുറേ എംപ്ലോയീസും ഉണ്ടാവും. പക്ഷേ ഓൺടർപ്രണേരിയൽ എന്തായിരിക്കും? സ്മോൾ ഓർഗനൈസേഷൻ ആയിരിക്കും വിത്ത് ലിമിറ്റഡ് നമ്പർ ഓഫ് എംപ്ലോയീസ്. ജസ്റ്റ് സ്റ്റാർട്ടപ്പ് അല്ലേ, അപ്പോൾ ലിമിറ്റഡ് നമ്പർ ഓഫ് എംപ്ലോയീസിനെ വെച്ച് ഒരു സ്മോൾ ഓർഗനൈസേഷൻ ആയിരിക്കും അത്. ഓക്കെ. അതുപോലെ മാനേജീരിയൽ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ഈസ് ഹൈ ആൻഡ് ഹയർ ഈസ് ദ കോസ്റ്റ്. പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റും മീൻ ഓവർ ഹെഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ കോസ്റ്റും കൂടുതലായിരിക്കും. പക്ഷേ ഓൺടർപ്രണേരിയൽ സ്റ്റൈലിൽ എന്താ, അവർ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ കൊണ്ടുവരാം. സോ ഓവർ ഹെഡും കുറവായിരിക്കും, അതുപോലെ കോസ്റ്റും കുറവായിരിക്കും. അതുപോലെ നെക്സ്റ്റ് പോയിന്റ് എന്താ, മാനേജീരിയൽ സ്റ്റൈലിൽ വെൽ എക്സ്പീരിയൻസ്ഡ് വിത്ത് മാർക്കറ്റ് ത്രൂ മാർക്കറ്റ് അനാലിസിസ്. അതായത് അവർക്ക് മാർക്കറ്റിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കും, കാരണം അവർ വലിയൊരു ഓർഗനൈസേഷൻ ആണ്, കുറേ കാലമായിട്ട് റൺ ചെയ്യുന്നതായിരിക്കും. സോ അവർക്ക് മാർക്കറ്റ് അനാലിസിസ് ഒക്കെ നടത്തി മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. പക്ഷേ ഓൺടർപ്രണേരിയൽ സ്റ്റൈലാണെങ്കിലോ ലെസ് എക്സ്പീരിയൻസ് ഇൻ ദ മാർക്കറ്റ്, കാരണം അവർ ജസ്റ്റ് സ്റ്റാർട്ടപ്പ് ആയിട്ടേ ഉള്ളൂ. സോ അവർക്ക് മാർക്കറ്റിൽ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല, ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്നും അധികം ധാരണ ഉണ്ടാവില്ല. അതുപോലെ മാനേജീരിയൽ സ്റ്റൈലാണെങ്കിൽ സെൽസ് വാട്ട് ദേ പ്രൊഡ്യൂസ്. അവരെന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് സെല് ചെയ്യുന്നു, അത് വിൽക്കുന്നു, അത്രേ ഉള്ളൂ. അവർ അവരുടെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റി എന്താണ് അത് അവർ സെല് ചെയ്യും, അത്രേ ഉള്ളൂ. ഓൺടർപ്രണേറിയൽ സ്റ്റൈലാണെങ്കിൽ എന്താ, പ്രൊഡ്യൂസേഴ്സ് വാട്ട് ദ സൊസൈറ്റി നീഡ്സ്. അവരെപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താ, എന്താണ് സൊസൈറ്റിക്ക് ആവശ്യം, നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട്, നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കിയിട്ട് അതാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ മാനേജീരിയൽ സ്റ്റൈലിൽ എന്താ, ടേക്സ് ലീസ്റ്റ് റിസ്ക് ആൻഡ് അൾട്ടിമേറ്റ് ഗോൾ ഇസ് പ്രോഫിറ്റ്. അവർ റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കില്ല, അവരുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താ, പ്രോഫിറ്റ് എന്നുള്ളത് മാത്രം. പക്ഷേ ഓൺടർപ്രണേറിയൽ സ്റ്റൈലിൽ എന്താണ്, അവർ റിസ്ക് എടുക്കും, അതുപോലെ കൺവേർട്സ് ചാലഞ്ചസ് ഇൻ ടു ഓപ്പർച്യൂണിറ്റി. എന്തെങ്കിലും ചാലഞ്ച് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഓരോ അവസരങ്ങളായിട്ട് അവരെടുക്കും. ഓക്കെ. അതുപോലെ മാനേജീരിയൽ സ്റ്റൈലാണെങ്കിൽ ലീസ്റ്റ് ഫ്രീഡം ഇൻ ഫ്ലെക്സിബിലിറ്റി ഓഫ് വർക്കിംഗ്. അതായത് വർക്കിങ്ങിന് ഒരു ഫ്ലെക്സിബിലിറ്റി ഒന്നുമില്ല, എന്ന് വെച്ചാൽ കറക്റ്റ് ഒരു സമയം ഉണ്ടായിരിക്കും. ഇപ്പോൾ പ്രൈവറ്റ് ഓർഗനൈസേഷൻസിലൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പോൾ രാവിലെ ഒരു 8:30 to 6 അങ്ങനെ ഒരു കറക്റ്റ് ടൈമിംഗ് വെച്ച് അതിൻ്റെ ഉള്ളിൽ വർക്ക് തീരണം, അല്ലെങ്കിൽ ഇന്ന വർക്ക് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ തീരണം, ഇപ്പം ചെയ്യണം, അങ്ങനെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിംഗ് ഉണ്ടായിരിക്കും. അതിനൊന്നും ഒരു സ്വാതന്ത്ര്യം, അത് വർക്ക് ഒരിക്കലും ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. പക്ഷേ ഓൺടർപ്രണേറിയൽ സ്റ്റൈൽ എങ്ങനെ, എൻജോയ്സ് മോർ ഫ്രീഡം ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ വർക്കിംഗ്. കാര്യം നടന്നാൽ മതി, അത് ഇപ്പം ചെയ്യണം അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഫ്ലെക്സിബിലിറ്റി ഇൻ വർക്കിംഗ് ഉണ്ടായിരിക്കും, എപ്പം ചെയ്താലും കുഴപ്പമില്ല. സോ അതെന്തായിരിക്കും, അതിന് കുറച്ചും കൂടെ നല്ലതായിരിക്കും അല്ലേ. സോ നമുക്ക് നമുക്കിപ്പോൾ വയ്യാതിരിക്കുകയാണെങ്കിൽ അപ്പം ചെയ്യണം, നമുക്ക് എപ്പോഴാണോ ഒരു ടൈം ലിമിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും അത് ചെയ്ത് തീർത്താൽ മതി. സോ അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഫ്രീഡം ഈ ഓൺടർപ്രണേറിയൽ സ്റ്റൈലിൽ കിട്ടും നമുക്ക്. ഓക്കെ. അതുപോലെ മാനേജീരിയൽ സ്റ്റൈലാണെങ്കിൽ ഡിപ്പെൻഡ്സ് മോർ ഓൺ പ്രൊഫഷണൽ മാനേജീരിയൽ സ്കിൽ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കില്ലിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. പക്ഷേ ഓൺടർപ്രണേറിയൽ സ്റ്റൈലിൽ എങ്ങനെയാണ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓൺടർപ്രണേറിയൽ സ്കിൽസ് ആൻഡ് ടീം വർക്ക്. അതൊരു ടീം വർക്കാണ്, കുറച്ച് പേര് ചേർന്നൊരു ടീം വർക്കാണ്. സോ അതിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മാനേജീരിയൽ സ്റ്റൈലാണെങ്കിൽ വർക്ക് ആസ് എ സ്റ്റാൻഡ് എലോൺ യൂണിറ്റ്. അതൊരു ഒറ്റ യൂണിറ്റ് ആയിരിക്കും, സ്റ്റാൻഡ് എലോൺ യൂണിറ്റ് ആയിരിക്കും. പക്ഷേ ഓൺടർപ്രണേറിയൽ എങ്ങനെയാണ്, അത് സ്റ്റാൻഡ് എലോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ആൻസിലറി യൂണിറ്റ് ഓഫ് ലാർജ് ഇൻഡസ്ട്രീസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അതായത് ലാർജ് ഇൻഡസ്ട്രീസിന് എന്തെങ്കിലും ചെറിയ പാർട്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ആൻസിലറി യൂണിറ്റ് ആയിട്ടും ഓൺടർപ്രണേറിയൽ ഓൺടർപ്രണർ വർക്ക് ചെയ്യും. ഓക്കെ. പക്ഷേ മാനേജർ എപ്പോഴും വർക്ക് മാനേജീരിയൽ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും വർക്ക് സ്റ്റാൻഡ് എലോൺ യൂണിറ്റ് ആയിരിക്കും. അതുപോലെ പക്ഷേ മാനേജേഴ്സ് സ്റ്റൈലായിരിക്കും ഗവൺമെൻറ് സപ്പോർട്ട് മിനിമം ആയിരിക്കും, പക്ഷേ ഓൺടർപ്രണേറിയൽ സ്റ്റൈലിലോ ഗവൺമെൻറ് സപ്പോർട്ട് മാക്സിമം ആയിരിക്കും. ഓക്കെ. സോ നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ളത്,
ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജർ വേഴ്സസ് എ ടെക്നോക്രാറ്റ്. ഓക്കെ, സോ മാനേജർ എന്ന് പറയുമ്പോൾ ആരാ? മാനേജർ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ, അവരെ ലീഡ് ചെയ്യുന്ന, അവരെ എന്താ, അവരെ ലീഡ് ചെയ്യുന്ന ഒരാൾ, അത്രയേ ഉള്ളൂ, അവരെ മാനേജ് ചെയ്യുന്ന ഒരാൾ, അതാണ് ഒരു മാനേജർ എന്ന് പറഞ്ഞത്. പക്ഷെ ഒരു ടെക്നോക്രാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടെക്നോക്രാറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് റൺ ചെയ്യാനുള്ള കാപ്പബിലിറ്റിക്ക് കൂടാതെ ഒരു ടെക്നിക്കൽ സ്കില്ല് കൂടെ ഒരു ടെക്നോക്രാറ്റിനുണ്ടാവും. അങ്ങനെയുള്ള ഒരാളാണ് ടെക്നോക്രാറ്റ്. ഓക്കെ, സോ മാനേജർ എന്ന് പറഞ്ഞാൽ ഈസ് എ പേഴ്സൺ വിത്ത് റിക്വയർഡ് മാനേജീരിയൽ സ്കിൽസ് ടു എക്സിക്യൂട്ട് എ ടാസ്ക്. ഒരു ടാസ്ക് ചെയ്യാനുള്ള മാനേജീരിയൽ സ്കിൽസ് ഉള്ള ഒരാളാണ് ഒരു മാനേജർ. ബട്ട് ഒരു ടെക്നോക്രാറ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽ വിത്ത് ഡീപ് ടെക്നിക്കൽ സ്കിൽസ്, ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടായിരിക്കും. എലോങ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസിൻ്റെ കൂടെ തന്നെ ടെക്നിക്കൽ സ്കിൽസും കൂടി ഉള്ള ഒരാളാണ് ഒരു ടെക്നോക്രാറ്റ്. സോ മാനേജർ ഹി റിലൈസ് ഓൺ മാനേജ്മെൻറ്റ് ഫിലോസഫീസ് ആൻഡ് പ്രാക്ടീസസ്. മാനേജ്മെൻറ്റ് അതായത് കൺവെൻഷനൽ ആയിട്ടുള്ള, നെക്സ്റ്റ് പോയിന്റും അത് തന്നെ, തിങ്സ് ആൻഡ് വർക്ക്സസ് റൊട്ടീൻ പ്രോസസ്, അതായത് കൺവെൻഷനൽ ആയിട്ടുള്ള റൊട്ടീൻ പ്രോസസ്സ് ഒക്കെ അത് മാത്രം ചെയ്യുന്ന, അതിനെ അത് ആ രീതിയിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരിക്കും ഒരു മാനേജർ. പക്ഷേ ഒരു ടെക്നോക്രാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെക്നിക്കൽ സ്കിൽസിലാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തിങ്സ് റാഷണലി ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇന്നൊവേറ്റീവ് ഐഡിയാസ് ടു ലോഞ്ച് പ്രോഡക്ട്സ്, അതായത് തിങ്ക് ചെയ്തിട്ട് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരാളാണ് ഒരു ടെക്നോക്രാറ്റ്. പക്ഷെ മാനേജർ എന്ന് പറഞ്ഞാൽ എന്താ? കൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് എ മാനേജർ ഈസ് ഓർഗനൈസിങ്, എക്സിക്യൂട്ടിങ് ആൻഡ് ഗെറ്റിംഗ് വർക്ക് ഡൺ. ജസ്റ്റ് ഓർഗനൈസ് ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യുക, നടത്തുക, ആ വർക്ക് എന്താണെന്ന് വെച്ചാൽ നടത്തുക, അതാണ് ഒരു മാനേജറിൻ്റെ ഡ്യൂട്ടി. പക്ഷേ ഒരു ടെക്നോക്രാറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താ? ഇറ്റ്സ് ഇന്നൊവേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ സിസ്റ്റം. ഇന്നൊവേഷൻ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, അങ്ങനെ സിസ്റ്റം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുക, അതാണ് ഒരു ടെക്നോക്രാറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി. അതുപോലെ മാനേജർ എന്ന് പറഞ്ഞാൽ ഹി ഡിപ്പെൻഡ്സ് ഓൺ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റംസ് ലൈക്ക് മാർക്കറ്റ് സർവേ ഓർ കസ്റ്റമർ ഫീഡ്ബാക്ക് ഇൻ ഡിസിഷൻ മേക്കിംഗ്. മാനേജർ എപ്പോഴും എന്തിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാർക്കറ്റ് സർവേ, എങ്ങനെ മാർക്കറ്റ് എങ്ങനെയാണ്, അത് കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എന്നൊക്കെയാണ് ഡിസിഷൻസ് ഉണ്ടാക്കുക. ഡിസിഷൻ മേക്കിംഗ് അങ്ങനെയാണ്, മാർക്കറ്റ് സർവേ ഒക്കെ നടത്തും, അല്ലെങ്കിൽ കസ്റ്റമർ ഫീഡ്ബാക്ക് ഒക്കെ നോക്കിയിട്ടാണ് ഡിസിഷൻ മേക്കിംഗ്. പക്ഷെ ഒരു ടെക്നോക്രാറ്റ് എപ്പോഴും എങ്ങനെയാണ്? ഫോഴ്സീസ് ദ ചേഞ്ചസ് ഇൻ സെനാരിയോ. സോ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളത് മുൻകൂട്ടി കാണും. ഫോഴ്സീസ് എന്ന് വെച്ചാൽ മുൻകൂട്ടിയിട്ട് എന്തൊക്കെ ഫ്യൂച്ചറിൽ എന്തൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും. അതാണ് ഇപ്പോഴൊരു ടെക്നോക്രാറ്റ്. അതുപോലെ മാനേജർ എന്ന് പറഞ്ഞാൽ ഹി ഫോളോ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഇൻ പ്രോബ്ലം സോൾവിങ്. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ടത് കൺവെൻഷനലായിട്ടത് സോൾവ് ചെയ്യും. ആദ്യം ഇന്നത് സോൾവ് ചെയ്യുക, നെക്സ്റ്റ്, അങ്ങനെ ഒരു ഓർഡറിൽ അത് സോൾവ് ചെയ്ത് കൊണ്ടും. പക്ഷേ ഒരു ടെക്നോക്രാറ്റ് എപ്പോഴും എന്താ? മോസ്റ്റ് സ്കിൽഡ് ഇൻ സോൾവിങ് കോംപ്ലക്സ് ടെക്നിക്കൽ പ്രോബ്ലംസ്. ടെക്നോക്രാറ്റ് എപ്പോഴും ടെക്നിക്കലായിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ മോർ സ്കിൽ ഉള്ള ഒരാളായിരിക്കും. അതുപോലെ മാനേജർ എന്ന് പറഞ്ഞാൽ ഹി ഹാസ് ഓൺലി ലിമിറ്റഡ് പവർ ഇൻ പോളിസി മേക്കിംഗ് ബേസ്ഡ് ഹയറാർക്കി. പോളിസി മേക്കിങ്ങിലൊക്കെ പവർ അധികം ഉണ്ടാവില്ല, ലിമിറ്റഡ് പവർ ആയിരിക്കും മാനേജർക്കുള്ളത്. മാനേജർ എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് കുറേ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്ന ഒരാൾ, അത്രയേ ഉള്ളൂ. സോ അയാൾക്ക് പവർ കുറവായിരിക്കും. പക്ഷേ ഒരു ടെക്നോക്രാറ്റിന് എപ്പോഴും എൻജോയ്സ് മോർ പവേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് വിത്ത് റിഗാർഡ് ടു ടെക്നിക്കൽ ആസ്പെക്ട്സ്. ടെക്നിക്കൽ ആസ്പെക്ട്സ് കൂടെ അറിയുന്നത് കൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിന് കൂടുതൽ പവർ ഉള്ള ഒരാളാണ് ടെക്നോക്രാറ്റ് ആയിരിക്കും. അതുപോലെ മാനേജറിൽ പൊസിഷൻസ് ഫോളോ എ ഹയറാർക്കി. എപ്പോഴും ഒരു ഹയറാർക്കി ഫോളോ ചെയ്യും, എന്ന് വെച്ചാൽ പ്രൊമോഷൻ അങ്ങനെയൊക്കെ കിട്ടി നെക്സ്റ്റ് സ്റ്റേജിലേക്കൊക്കെ പോകും. പക്ഷേ ഒരു ടെക്നോക്രാറ്റ് എപ്പോഴും എന്താ? ഇൻഡിപെൻഡൻറ്റ് ചാർജസ് ആയിരിക്കും, എപ്പോഴും ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരാളായിരിക്കും. ഓക്കെ, അപ്പോൾ സോ അതനുസരിച്ച് മാനേജറുടെ ഇപ്പോൾ സാലറി സ്കെയിലൊക്കെ ഇങ്ങനെ നെക്സ്റ്റ് സ്റ്റേജിൽ ഒരു ഫിക്സഡ് സാലറി ആയിരിക്കുമല്ലോ, അതിങ്ങനെ ഓരോ പൊസിഷനിലെത്തുമ്പോൾ അതിനനുസരിച്ച് മാറും. പക്ഷെ ഒരു ടെക്നോക്രാറ്റ് എപ്പോഴും എന്താ? ഇൻഡിപെൻഡൻറ്റ് ചാർജസ് ആയിരിക്കും. റെസ്പോൺസിബിലിറ്റി ഈസ് മെയിൻലി റെസ്ട്രിക്റ്റഡ് ടു സക്സസ്ഫുള്ളി ലീഡിങ് എ കൺവെൻഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു മാനേജർ റെസ്പോൺസിബിലിറ്റി എന്താ? ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോവുക, അത്രയേ ഉള്ളൂ. അതായത് പരമ്പരാഗതമായ രീതിയിൽ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും അത്, അതേപോലെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് ഒരു മാനേജറുടെ റെസ്പോൺസിബിലിറ്റി. പക്ഷെ ഒരു ടെക്നോക്രാറ്റ് എന്താ? മെയിൻ റെസ്പോൺസിബിലിറ്റി ഈസ് റീ എഞ്ചിനീയറിങ് ആൻഡ് ഇന്നോവേഷൻ. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഒരു ടെക്നോക്രാറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി. അതുപോലെ മാനേജർ എപ്പോഴും കൺവെൻഷണൽ ആയിട്ടുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു ടെക്നോക്രാറ്റ് ഇന്നൊവേറ്റീവ് ആൻഡ് എമേർജിങ് ഐഡിയാസ് കൊണ്ടുവരുന്ന ഒരാളായിരിക്കും ഒരു ടെക്നോക്രാറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ
ഓണ്ടർപ്രണർഷിപ്പ് എന്താണ്, ഓണ്ടർപ്രണർ ആരാണ്, അതുപോലെ മാനേജീരിയൽ സ്റ്റൈൽ വേഴ്സസ് ഓണ്ടർപ്രണർ സ്റ്റൈൽ എന്താണ്, അത് തമ്മിലെ ഡിഫറൻസ് എന്താണ്, മാനേജർ വേഴ്സസ് എ ടെക്നോക്രാറ്റ്, അതൊക്കെ കണ്ടു അല്ലേ. അപ്പം ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഗനൈസേഷൻസ് പ്രൊമോട്ടിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആണ്. അതായത് ഏതൊക്കെ ഓർഗനൈസേഷൻസ് ആണ് ഈ ഓണ്ടർപ്രണർഷിപ്പിനെ എൻകറേജ് ചെയ്യുന്നത്. അതാ മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഗവൺമെൻറ് തന്നെ. മേജർ സപ്പോർട്ട് ഈസ് പ്രൊവൈഡ് ബൈ ഗവൺമെൻറ്. അതിനുള്ള കാരണം എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താ അൺഎംപ്ലോയ്മെൻ്റ് ആണ് ഇപ്പോൾ കൂടി വരുന്നത്. കാരണം എന്താ, പോപ്പുലേഷൻ കൂടുന്നു, അതിനനുസരിച്ച് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് മീൻ ആളുകൾ പാസ് ഔട്ടായി പോകുന്നു. പക്ഷെ അതിനനുസരിച്ച് ജോബ് ഉണ്ടോ നമ്മുടെ കൺട്രിയിൽ? ഇല്ല. സോ അൺഎംപ്ലോയ്മെൻ്റ് ആണ് കൂടി വരുന്നത്. സോ അൺഎംപ്ലോയ്മെൻറ്റിനുള്ള ഒരു പരിധി വരെയുള്ള പരിഹാരമാണ് ഈ എൻ്റർപ്രണർഷിപ്പ് അല്ലേ. സോ അത് കാരണമാണ് ഗവൺമെൻറ് അത് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. സോ മേജർ സപ്പോർട്ട് ഈസ് പ്രൊവൈഡ് ബൈ ദ ഗവൺമെൻറ് ഇറ്റ്സെൽഫ്. ഓക്കെ. സോ എങ്ങനെയൊക്കെയാണ് ഗവൺമെൻറ് എൻ്റർപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പ്രൊവൈഡിങ് ടെക്നിക്കൽ സപ്പോർട്ട് ഇൻ പ്രിപ്പറേഷൻ ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ഓഫ് പ്രൊജക്ട്. അതായത് ഈ ഓണ്ടർപ്രണേഴ്സ് നടത്തുന്ന ഓർഗനൈസേഷൻസ് അവിടെയുള്ള പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാനും പ്രൊജക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെയുള്ള ടെക്നിക്കൽ സപ്പോർട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ഇമ്പാർട്ടിങ് സ്കിൽസ് നോ ഹൗ ആൻഡ് ട്രെയിനിങ് കൊടുക്കുന്നു, സ്കിൽസ് ഇമ്പാർട്ട് ചെയ്യുന്നു, അതെല്ലാം ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടെക്നിക്കൽ അഡ്വൈസ് ആൻഡ് ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സപ്ലൈങ് റോ മെറ്റീരിയൽസ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ് അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ സബ്സിഡി ഒക്കെ കിട്ടുന്നുണ്ട്, ഇപ്പോൾ അഗ്രികൾച്ചർ ഫാർമേഴ്സിനൊക്കെ സബ്സിഡി ഒക്കെ കിട്ടുന്നുണ്ട് കൃഷി ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അതൊക്കെ ശരിക്കും ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ അല്ല, പക്ഷേ എന്താ അതൊക്കെ നമ്മുടെ രാജ്യത്തിന് വരുമാനം നൽകുന്ന ഒരു മാർഗമാണ് അല്ലേ അഗ്രികൾച്ചറൊക്കെ. സോ അതിനാവശ്യമുള്ള റോ മെറ്റീരിയൽസ് മെഷീനറി ആൻഡ് എക്യുപ്മെൻ്റ് ഒക്കെ സബ്സിഡി റേറ്റിൽ കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്. ഇതൊക്കെ എന്താ ഈ ഓണ്ടർപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ പ്രൊവൈഡിങ് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഇൻഫോ പാർക്ക് ടെക്നോ പാർക്ക് എന്നൊക്കെ വെച്ചാൽ എന്താ ഒരു അത് ശരിക്കും ഒരു ഒരു ഓർഗനൈസേഷൻ അല്ല, അതൊരു ഒരു കൂട്ടം ഓർഗനൈസേഷൻസ് ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാന്നൊക്കെ പറയും. ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻഫോ പാർക്കിൽ തന്നെ ഇഷ്ടം പോലെ കമ്പനികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളതെല്ലാം ഒന്നിച്ച് ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നു. സോ അങ്ങനെ ഒരേ കാറ്റഗറിയിൽ വരുന്ന ഓഫീസസും ഓർഗനൈസേഷൻസൊക്കെ ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്യുന്നു. സോ അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനായി, ഓണ്ടർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നു എങ്ങനെ, സബ്സിഡി കൊടുത്തിട്ട്, ലോൺ കൊടുത്തിട്ട്, ടാക്സ് എക്സംഷൻസ് ഒക്കെ. ടാക്സ് എക്സംഷൻ എന്ന് വെച്ചാൽ ടാക്സ് അടയ്ക്കേണ്ടാത്ത ചില കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഗവൺമെൻറ് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പ്രൊവൈഡിങ് മാർക്കറ്റിംഗ് ആൻഡ് എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസ്. അതായത് മാർക്കറ്റ് ചെയ്യാനും അത് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുത്തിട്ട് ഗവൺമെൻറ് ഓണ്ടർപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ സം ഓർഗനൈസേഷൻസ് വിച്ച് ഗീവ് ഫിനാൻഷ്യൽ സപ്പോർട്ട്. ഫിനാൻഷ്യൽ സപ്പോർട്ട് അതായത് ക്യാഷ് അങ്ങനെയുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ് നാഷണലൈസ്ഡ് ബാങ്ക്സ്, IDBI എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ ICICI ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതുപോലെ KFC എന്ന് പറഞ്ഞാൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എൻ്റർപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ മേജർ ഓർഗനൈസേഷൻ ദാറ്റ് സപ്ലൈസ് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് STC. STC എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ. അതുമാത്രമല്ല, ഫോർ ദ ഫോർമുലേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് റൂൾസ് റെഗുലേഷൻസ് ആൻഡ് ലോസ് ദ മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് MSME. അതായത് ഈ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാ, MSME എന്ന് പറഞ്ഞ എൻ്റർപ്രൈസസ് ആണ്. ഓക്കെ. അതുപോലെ കൺസൾട്ടൻസി ആൻഡ് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്മോൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് SISIS അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കൺസൾട്ടൻസി ആൻഡ് ട്രെയിനിങ് കൊടുക്കുന്നത് ഈ എൻ്റർപ്രണേഴ്സിന്. ഇതൊക്കെ എന്താ, ഇതൊക്കെ എൻ്റർപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഓർഗനൈസേഷൻസ്, പ്രൊമോട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസ്. അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, എന്തെങ്കിലും റിസർച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, റിസർച്ച് ചെയ്ത് ഓരോ പുതിയ ഇന്നൊവേഷൻസ് ഒക്കെ കണ്ടുപിടിക്കാനും ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആരാ, CSIR കൗൺസിൽ ഫോർ സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. അതുപോലെ എക്സിബിഷൻസ് ആൻഡ് ട്രേഡ് ഫെയർസ് ഓപ്പർച്യൂണിറ്റി ഫോർ മാർക്കറ്റിംഗ്. അതായത് എക്സിബിഷൻസ് ഒക്കെ നടത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. അപ്പം എന്താ, എക്സിബിഷൻസ് ഒക്കെ നടത്തുമ്പോൾ എന്താ, അത് മാർക്കറ്റിങ്ങിനുള്ള ഒരു അവസരമാണ് അല്ലേ. അങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ആരാ,
അതെല്ലാം ഗവൺമെന്റ് ആണ് ഓക്കെ അദർ ഓർഗനൈസേഷൻ സപ്പോർട്ടിംഗ് ദ സ്മോൾ സ്കെയിൽ സെക്ടർ വേറെ കുറച്ച് എക്സ്ട്രാ ഓർഗനൈസേഷൻസ് ആണ് സ്മോൾ സ്കെയിൽ സെക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് ഏതൊക്കെയാണ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് സെൻറ്റർ ഡി ഐ സി ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് സി ഐ ഇ ടി എസ് സോറി എസ് ഐ ഇ ടി ഓക്കെ ഓക്കെ അപ്പം ഇനി അടുത്തത് നോക്കാനുള്ളത് NSIC അതായത് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അതെന്താന്ന് വെച്ചാൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഗ്രോത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനുള്ള അതിന് സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് NSIC സോ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ് NSIC മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ പ്രൊവൈഡ് മെഷീനറി ഓൺ ഹയർ പർച്ചേസ് സ്കീം ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് മെഷീനറീസ് പ്രൊവൈഡ് ചെയ്യും അതുപോലെ എക്യുപ്മെൻറ്റ് ലീസിങ് ഫെസിലിറ്റി അതായത് റേറ്റ് കുറച്ചിട്ടൊക്കെ മെഷീനറീസ് പ്രൊവൈഡ് ചെയ്യും ചിലപ്പോൾ വാടകയ്ക്ക് അതുപോലെ ലീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഒരു ഇത്ര പീരീഡ് ഇത്ര അതായത് ഇതിപ്പോൾ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്കൊക്കെ ലീസിന് എടുക്കാമെന്നൊക്കെ ഇട്ടിട്ടില്ല അതുപോലെ അങ്ങനെ എക്യുപ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യും അതുപോലെ ഹെൽപ്പ് ഇൻ എക്സ്പോർട്ട് മാർക്കറ്റിംഗ് ഓഫ് പ്രൊഡക്ട്സ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അപ്പം ശരിക്കും ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ചെറുകിട വ്യവസായം അപ്പോൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ ശരിക്കും മാർക്കറ്റ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനൊക്കെ ശരിക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനുള്ള ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കും വിദേശ രാജ്യങ്ങൾക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യാനും ഒക്കെയുള്ള ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കും അതുപോലെ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ബൾക്ക് പർച്ചേസ് പ്രോഗ്രാം ഓഫ് ദ ഗവൺമെൻറ് അപ്പോൾ ഗവൺമെൻറ് ബൾക്ക് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ കുറേ പ്രൊഡക്ട്സ് ഒന്നിച്ച് പർച്ചേസ് ചെയ്യാം അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ ഡെവലപ്പ് പ്രോട്ടോടൈപ്സ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ് ടു പാസ് ഓൺ ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഫോർ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ അതായത് വലിയ വലിയ മെഷീൻസിൻ്റെ ഒക്കെ ചെറിയ പ്രോട്ടോടൈപ്സ് ഉണ്ടാക്കിയിട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് കൊടുക്കും കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അപ്പം അതൊക്കെ അവർക്ക് ഹെൽപ്പ് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ഇതൊക്കെയാണ് NSIC ചെയ്യുന്നത് അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ബേസിക് റോ മെറ്റീരിയൽസ് എമംഗ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ത്രൂ റോ മെറ്റീരിയൽ ഡിപ്പോർട്ട്സ് അപ്പോൾ ഈ റോ മെറ്റീരിയലിൻ്റെ ഡെപ്പോർട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതുവഴി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ബേസിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അതുപോലെ ഹെൽപ്പ് ഇൻ ഡെവലപ്മെൻറ്റ് ആൻഡ് അപ്ഗ്രേഡേഷൻ ഓഫ് ടെക്നോളജി ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മോഡേണൈസേഷൻ പ്രോഗ്രാംസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്താ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യും അതുപോലെ ഇമ്പാർട്ട് ട്രെയിനിങ് ഇൻ വേരിയസ് ഇൻഡസ്ട്രിയൽ ട്രേഡ്സ് വേറെ ഇൻഡസ്ട്രിയൽ ട്രേഡ്സ് നിന്ന് ട്രെയിനിങ് ഒക്കെ ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കും ഇവരെ എന്ത് ചെയ്യാം ഇവരെ പ്രൊമോട്ട് ചെയ്യാം ഇവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതുപോലെ സെറ്റപ്പ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ അതർ ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ടേൺകീ ബേസിസ് അതുപോലെ വേറെ ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ ഇതുപോലത്തെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ സെറ്റപ്പ് ചെയ്യും അണ്ടർടേക്ക് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷനും ഒക്കെ പ്രൊമോട്ട് ചെയ്യും സോ ദാറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഈ നമ്മളെ ടെക്നോ പാർക്കൊക്കെ പോലെയുള്ള അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യും ഓക്കെ അതാണ് NSIC അതായത് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് NSIC മെയിൻ ഫങ്ഷൻസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് NSIC അപ്പം ഇതൊക്കെയാണ് NSIC മെയിൻ ഫങ്ഷൻ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് റോൾ ഓഫ് സ്മോൾ ബിസിനസ് ഓർഗനൈസേഷൻസ് ഈ സ്മോൾ ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെ റോൾ എന്താണ് സൊസൈറ്റിയിൽ ആക്ച്വലി ഇറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ നാഷണൽ ഗ്രോത്ത് ഇൻ മെനി വേസ് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം ജനറേറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അത് നമുക്കറിയാമല്ലോ ഒബ്വിയസ്ലി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി ഒരു ഒരു മാർഗ്ഗമാണ് അല്ലേ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കുറേ വരികയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ഒഴിവാക്കാൻ പറ്റും അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അറ്റ് ചീപ്പർ റേറ്റ് അവരുടെ പ്രോഡക്ട്സ് ഒക്കെ മിക്കവാറും ചീപ്പർ റേറ്റ്സിലായിരിക്കും കാരണം അവരുടെ ക്യാപിറ്റലും അത്ര തന്നെ ഉള്ളൂ സോ ചീപ്പർ റേറ്റിലുള്ള പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും മീറ്റ്സ് ദ നീഡ് ഓഫ് ദ സൊസൈറ്റി അവർ സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ അനുസരിച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതല്ലാതെ അവർ നമ്മളെന്താ പറഞ്ഞത് നമ്മൾ മുന്നേ മാനേജേരിയൽ സ്റ്റൈലിൽ പറഞ്ഞു എന്താണ് അവർ പ്രൊഡ്യൂസ് ചെയ്ത സാധനം സെല്ല് ചെയ്യുന്നു അത്രേ ഉള്ളൂ പക്ഷേ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സ് എന്താ ചെയ്യുന്നത് സൊസൈറ്റിക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ നെക്സ്റ്റ് സെർവ്സ് ആസ് ആൻസിലറി യൂണിറ്റ് ഓഫ് ലാർജ് ഇൻഡസ്ട്രീസ് അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്താണ് ലാർജ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു സബ് യൂണിറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യും അതായത് ഇപ്പോൾ ഒരു വലിയ മെഷീനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അതിൻ്റെ ചെറിയ പാർട്ട് ഒക്കെ ചെയ്തിട്ട് അതൊക്കെ ഉണ്ടാക്കി സപ്ലൈ ചെയ്യുക അങ്ങനത്തെ യൂണിറ്റ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യും
അതുപോലെ ജനറേറ്റ്സ് റവന്യൂ ഫോർ ദ ഗവൺമെൻറ്, അതുവഴി ഗവൺമെൻറ്റിന് റവന്യൂ ഉണ്ടാക്കി കൊടുക്കും. ഡീസെൻട്രലൈസേഴ്സ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, അതായത് സെൻട്ര ഡീസെൻട്രലൈസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുക. ഇപ്പം ഒരു ലാർജ് യൂണിറ്റൊക്കെ ഉള്ളുവെങ്കിൽ അതിലേക്ക് നമ്മളെല്ലാം ആ ഒരു യൂണിറ്റിലേക്ക് ചുരുങ്ങിപ്പോവും അല്ലേ. പക്ഷേ ഇതുപോലെ കുറേ സബ് യൂണിറ്റ്സ്, കുറേ സ്മോൾ ബിസിനസ് ഓർഗനൈസേഷൻസ് വന്നാൽ എന്താ, ഡീസെൻട്രലൈസേഷൻ നടക്കും, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. അതായത് കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വന്നു കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ് ചെയ്യും. അതുപോലെ പ്രൊമോട്ട്സ് ഇന്നൊവേഷൻ ആൻഡ് നോവൽറ്റി, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ ഓൺടർപ്രണേഴ്സ് ഒക്കെ ആണെങ്കിൽ എന്താ, ഇന്നൊവേഷൻ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലേ. അതുപോലെ ലോവർ റേറ്റ് ഓഫ് പൊല്യൂഷൻ കമ്പയർഡ് ടു ലാർജ് ഇൻഡസ്ട്രീസ്, അത് ശരിയാണ്. ലാർജ് ഇൻഡസ്ട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, പൊല്യൂഷൻ റേറ്റ് കുറവായിരിക്കും, മലിനീകരണം കുറവായിരിക്കും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ. അതുപോലെ ഗ്രേറ്റർ ഔട്ട്പുട്ട് ആൻഡ് ലോവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലോവർ ആയിരിക്കും പക്ഷേ ഗ്രേറ്റർ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ. അതുപോലെ സപ്പോർട്ട്സ് ആൻഡ് അസിസ്റ്റ് ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, ഗവൺമെൻറ്റിന് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ ഈ സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻസ് ആണ്. ഇതൊക്കെയാണ് എന്താ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ റോള് സൊസൈറ്റിയിൽ. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്തത് ഒരു ചെറിയ ടോപ്പിക്കാണ്, റിക്വയർമെന്റ്സ് ടു ബിക്കം എ ലൈസൻസ് സൂപ്പർവൈസർ. ലൈസൻസ്ഡ് സൂപ്പർവൈസർ ആവാൻ എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ്? സൂപ്പർവൈസർ എ കാറ്റഗറി ഉണ്ട് ആൻഡ് ബി കാറ്റഗറി ഉണ്ട്. അപ്പൊ എ കാറ്റഗറി സൂപ്പർവൈസർ എ ആവാനുള്ള റിക്വയർമെന്റ് എന്താണെന്ന് വെച്ചാൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം, എലോങ് വിത്ത് 4 years ഓഫ് എക്സ്പീരിയൻസ് ആസ് സൂപ്പർവൈസർ ബി. അതായത് സൂപ്പർവൈസർ ബി ആയിട്ട് ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ 4 years ഓഫ് എക്സ്പീരിയൻസ് കണ്ടിന്യൂസ് പ്രാക്ടീസ് ആസ് എ സൂപ്പർവൈസർ ആണ് കേരള ബിൽഡിംഗ് റൂൾ. അണ്ടർ കേരള ബിൽഡിംഗ് റൂളിൽ ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ആസ് എ സൂപ്പർവൈസർ. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് സൂപ്പർവൈസർ എ ആവുന്നത്. സൂപ്പർവൈസർ ബി എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് അണ്ടർ ആൻ ആർക്കിടെക്ട് ഓർ എഞ്ചിനീയർ, ഒരു എഞ്ചിനീയറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ കൂടെയോ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം എലോങ് വിത്ത് ഡിപ്ലോമ. അതല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡ്രാഫ്റ്റ്സ്മാൻ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായതായിരിക്കണം വിത്ത് 5 ഇയർ എക്സ്പീരിയൻസ്. അതാണെങ്കിൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ എഞ്ചിനീയറിൻ്റെ കൂടെ 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതാണ് സൂപ്പർവൈസർ ബി ആവാനുള്ള റിക്വയർമെൻറ്റ്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ മൊഡ്യൂൾ 2 സെക്കൻഡ് പോർഷൻ ആണ്, സോറി മൊഡ്യൂൾ 4 സെക്കൻഡ് പോർഷൻ ആണ് കംപ്ലീറ്റ് ചെയ്തത്, അതായത് ഓണ്ടർപ്രണർഷിപ്പ്. ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ക്വാളിറ്റി കൺട്രോൾ ആണ്. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.